കുറേ നേരമായിട്ട് ഞാൻ പാടി വെറുപ്പിക്കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നന്നായിട്ട് പാടുണ്ടല്ലോ അല്ലേ, ഒരാളിവിടെ ഡാൻസറാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ കുറെ കണ്ടിട്ടറിയാം. പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ ഡാൻസ് നമുക്ക് കൊടുക്കാം അല്ലേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ദേ ഇവിടെ നല്ലൊരു ഡാൻസ് നമുക്ക് കാണാം. എന്തേ ഒരുമിച്ച് പാടാം? ഓ പാടാം. എങ്ങനെ പാടിക്കോ, ഒരുമിച്ച് പാടാനോ? ആ ഒരു കാര്യം ചെയ്യാം, മമ്മൂക്കടെ ഒരു ഇത്. എന്തായാലും വൈകുന്നേരമാണല്ലോ, അപ്പൊ വൈകുന്നേരം ആകുമ്പോ താഴത്തേക്കാണ് വീണോട്ടെ, ഭാരതപ്പുഴയിലേക്ക് വീണു നോക്കാം അല്ലേ. ആയിക്കോട്ടെ, അവൻ തുടങ്ങാം. ഇത്തരം പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നെങ്കിൽ നമുക്ക് സമയം പോകണത് അറിയില്ല. ഒന്നാമത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സണ്ണിയേട്ട അവിടെ ഉത്തമ മെലഡി ആയിരിക്കും. അയ്യോ, സണ്ണിയേട്ടന്റെ ഒരു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സൗഹൃദങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സ്ഥലമാണ് അവിടെ. മ്യൂസിക് എന്ന് വെച്ചാല് അവിടെ വെച്ചാൽ മ്യൂസിക് എന്നുള്ളതല്ല, അവിടെ അതായത് ഭയങ്കര രസാ. 24/7 മ്യൂസിക് മാത്രം എന്ന് പറയുമ്പോ നമ്മളൊക്കെ അറിയാതെ പാട്ടിന് ഇഷ്ടപ്പെട്ടു പോകും ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട്, ഞാൻ ഈ സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ വെറുതെ കുറച്ച് സെലക്ഷൻ ഒരു പാട്ടിന്റെ സെലക്ഷൻ ഇട്ടു, ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഇട്ടിട്ട് ഞങ്ങള് അതില് ഗ്രാമ ഫോണിലെ പാട്ടില്ലേ, മുഴു തിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുളക്കണ താരാടോ, വിളക്കിന്റെ നാളം നീലേ നീ ഉൻപൂവൽ വീശും മാറ്റേകും മണത്താവി, ഓ കളിയാടി പാടാൻ നേരമാ എന്തേന്നും വന്നേ. പാട്ടൊക്കെ ശരിക്ക് ഇത് പാടാ, ഇത് എനിക്ക് ഞാൻ പാടുമ്പോ അഹങ്കാരമായിട്ട് തോന്നുന്നു സത്യം പറഞ്ഞ. കാരണം ഇത്തരം ഇങ്ങനത്തെ ഹിറ്റ് പാട്ടുകളൊക്കെ ഞാൻ പാടുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പാടാൻ ശ്രമിക്കുക പറഞ്ഞതിന് ഭയങ്കര അഹങ്കാരം സത്യം പറഞ്ഞ. എന്ത് രസമായിട്ടുള്ള പാട്ടുകൾ, ഞാൻ അതിനേക്കാളും ബ്ലെസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. സംഗീതം ഇഷ്ടപ്പെടുന്നത് എനിക്ക് അനുഭവ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല, അതിന്റെ അപ്പുറത്തിട്ട് എനിക്ക് പാട്ട് പാടാനേ അറിയില്ല. പക്ഷെ എനിക്ക് ഡാൻസിനേക്കാളൊക്കെ എല്ലാവർക്കും നിങ്ങൾ ആക്ച്വലി ഇത് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്തറിയോ, ഇഷ്ടം കൊണ്ട് സത്യമായിട്ട് അല്ലാണ്ട് പാട്ടറിയില്ല, പാട്ട് പഠിച്ചില്ല, ഒരുപാട് ആഗ്രഹമുണ്ട്, വലിയ ലെജൻസ് പാടിയ പാട്ടുണ്ട്, അത് ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ബേസിക്കലി ഇതിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇതൊരു പ്രോഗ്രാം പോലെ നല്ലോണം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ സംസാരിച്ച് വന്നപ്പോ മുതൽ ആദ്യം മുതൽ അവസാനം വരെ പാട്ട് സിനിമ അല്ലേ, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതില്. ഈ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒന്നും വേണ്ട ഇപ്പൊ ഈ ഡാൻസിന്റെ എന്തെങ്കിലും ഇപ്പൊ കുറെ കോൺസേർട്ടുകളും കാര്യങ്ങളും ചെയ്യാറില്ല, ഒരു നമ്മൾ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിന് മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഒരു അവസ്ഥ, പ്രേമോദാരനായി അണയുനാദ എന്ന് പറയുന്ന ഒരു പാട്ടിന് ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോ ഭയങ്കര ഫീൽ ഉള്ളു വരും. കാരണം നമ്മൾ ആ വിഷ്വൽ മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ. അയ്യോ പിന്നെന്താ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് നമ്മളങ്ങടെ കൊറിയോഗ്രാഫി ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട്, പ്രത്യേകിച്ചും സിനിമാ പാട്ടുകൾ ക്ലാസിക്കൽ വേറൊരു വശം അത് പോകും. പക്ഷെ സിനിമാ പാട്ടുകൾ ഒന്നാമത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ കുറെ കാലമായിട്ട് കൊണ്ടെടുക്കണ ഇതിന് നമുക്ക് നമ്മുടെ വക ഒരു സംഭവം സ്റ്റെപ്പ് നമ്മുടെ വക കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും വല്ലാത്തൊരു അനുഭൂതിയാണ്. അമ്മോ എന്തൊരു സംതൃപ്തി നടത്തി തിരിച്ച് നമുക്കിങ്ങനെ കാണുമ്പോൾ കുട്ടികളൊക്കെ ചെയ്ത് നമ്മൾ കാണുമ്പോഴേ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എനിക്ക് ഇനിമ്പോൾ കുറച്ച് വെറൈറ്റി ഞങ്ങൾ ഏഴിമല പൂഞ്ചോലൊക്കെ ചെയ്തിരുന്നു. അതെന്താ അറിയോ, നമുക്കൊരു കൺസെപ്റ്റ് ഡാൻസ് പഠിച്ചവർ ഇന്നത് ചെയ്തു കൂടെ അങ്ങനെയൊക്കെ ഒരു അതൊക്കെ. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ വരിയൊക്കെ വരുമ്പോലെ ഇങ്ങനെ അത് അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഞാൻ കണ്ടപ്പോഴേ ഒരു ഭയങ്കര രസമായിട്ടാ കൊറിയോഗ്രാഫി ചെയ്ത് ചില പാട്ടുകളൊക്കെ പ്രിയ ചെയ്യുന്നത് ഒന്നാമത് ആ മനുഷ്യനോടുള്ള ഇഷ്ടം, രണ്ടാമത് ആ പാട്ട്, പിന്നെ ഇത് ക്രിയേറ്റീവായി ചെയ്യുമ്പോൾ മോശമാവാൻ പാടില്ല. കാരണം അപ്പുറത്ത് വലിയൊരു ഹിമാലയം പറഞ്ഞ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് നമ്മള് ചെറിയൊരു മണൽ കുറ്റി കുറ്റെങ്കിലും ഉണ്ടാക്കട്ടെ. അയ്യോ അത് ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ കൊറേ ഇപ്പൊ എനിക്ക് തോന്നി ഈ ആ ഇപ്പൊ ആക്ച്വലി ഇവിടെ സൂര്യോദയമുണ്ടോ? സൂര്യാസ്തമയം ഇല്ലേ? ഒരു കാര്യം, സൂര്യാസ്തമയം ഇല്ലേ, നമുക്കൊരു കാര്യം, സൂര്യോദയം ഒരു രണ്ടുപേരും അതിന്റെ പാടാൻ പറ്റുമോ? ഏതാ പാട്ടറിയോ? എന്തിനു വേറൊരു സൂര്യോദയം അന്ന് പാടോ? അതിന് ഇവിടെ നിന്നിട്ട് ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവങ്ങളൊന്ന് ചെയ്യോ, ആഗ്രഹം ഉണ്ടാട്ടാ. ആ പഠിക്കോ, ഒരു മൂന്നര കട്ടയിൽ പിടിച്ചോ കാണട്ടെ.
എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വേറുതേന്തിനു വേറൊരു സൂര്യോദയം. എന്തൊരു ഫീലാണോ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേ. നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ ഹരിമുരളീരമാണോ പാടിയത് അതോ ദാസരന്റെ ഏത് പാട്ടാ പാടിയത്? പ്രമദവനം. ഒൻചൊമ്മി പ്രമദവനം പാടി. കോളേജിൽ പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രമദവനം പാടി. കോളേജ് പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ പോയിട്ട് നമ്മളിതൊരു ഹിന്ദു പാട്ടായി മനുഷ്യ എടുത്തേ വിചാരിച്ചെങ്കിൽ. കാരണം അടിച്ചുപൊളി പാട്ട് പറഞ്ഞ നിൽക്കാണ്, അല്ല അടിച്ചുപൊളി പാട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കാണ്. ആദ്യം പ്രോഗ്രാമിന് മുമ്പേ അടിച്ചുപൊളി പാട്ട് പറഞ്ഞ് നിൽക്കുന്നു. ഇങ്ങനെ നേരെ കയറി നൊട്ടേഷൻ വെച്ചിട്ട് പ്രമോദവനോടെ അടിപൊളി. ഇത് നമ്മളാകത്ത് എന്താന്ന് പറയാൻ, ഇത് കഴിഞ്ഞോടുകൂടി അത് വരെ ഇല്ലാത്ത അത്രയും കയ്യടി. അയ്യോ ഗംഭീര കയ്യടി ആയിരുന്നു. ഇവിടെ നമ്മള് നമ്മളെ ഞങ്ങളുടെ നാട്ടിലെ പഴയ വടക്കോട്ടർഷ എന്ന് പറയുന്ന സാധനം പണ്ടത്തെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വടക്കോട്ടർഷ എന്ന് പറയാം. ഈ വണ്ടി എങ്ങനെയാണെങ്കിലേ ഓട്ടർഷ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനല്ലേ, ഇപ്പോഴൊക്കെ സെൽഫായി ഇങ്ങനല്ലേ സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് എങ്ങനെയാണ് അത് കേറി എന്നിട്ട് ഇങ്ങനെ ചവിട്ട കേറി എന്നിട്ട് ഇങ്ങനെ ചവിട്ട് ചെയ്യാ. ഇത് കയറ്റെത്തി കഴിഞ്ഞാൽ ഓട്ടർഷൊക്കെ നിന്നിട്ട് തള്ളു 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 അറിയാം. അതേപോലെയാണ് പിന്നെ നാണം ചമ്മല് വിനയം ഇതിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് പുറത്തേക്ക് വരുന്നത്. അതങ്ങനെ പിന്നെ അല്ല എന്താ പറയാ സാധാരണ. അല്ല ഇപ്പൊ ഇപ്പോഴത്തെ ഷോന്റെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഷോ. ആക്ച്വലി സ്റ്റാർട്ട് മ്യൂസിക് ആരാദ്യം പാടും, അതായത് നമ്മുടെ ഈ നോൺ ഫിക്ഷൻ ഫിക്ഷൻ അങ്ങനെയൊക്കെയാണ് ചാനൽ പ്രോഗ്രാമുകളെ പറയാം. ഈ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയലുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളൊക്കെയാണ് ശരിക്കും. അപ്പൊ അതില് നോൺ ഫിക്ഷൻ പ്രോഗ്രാമുകളിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം, റേറ്റിംഗ് ഉണ്ടല്ലോ ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം ഈ സ്റ്റാർട്ട് മ്യൂസിക് ആണ്. അതായത് 15, 16, 14 അങ്ങനെയൊക്കെയാണ് അതായത് റേറ്റിംഗ്. അപ്പൊ അത് ഇതുവരെ ഒരു പ്രോഗ്രാമിനും അങ്ങനെ വന്നിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അത്രയും റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ നമുക്കും പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം. അങ്ങനല്ല അതിനെ ഇതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ശരിക്കും അങ്ങനത്തെ ഹിറ്റ് ആവുന്ന പ്രോഗ്രാമിന്റെ ഭാഗമാവുക പറഞ്ഞ വലിയ സംഭവം. പ്രത്യേകിച്ച് അതിൽ വരുന്ന കുറേ സീരിയലുകളൊക്കെ, സീരിയലിലെ ആർട്ടിസ്റ്റുകളൊക്കെയും ഈ ആൾക്കാർക്ക്. ഇപ്പൊ ഞാനും സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്കറിയാം എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോ അതിനെക്കാട്ടിലും ഒരു പടി കൂടുതലാണ് ഇപ്പോഴത്തെ ഇത്. ഒരു ഒരു കഷ്ട ഒരു 6-7 months അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ ആണ് എന്റെ പോർഷൻസ് ഒക്കെ സീതാ കല്യാണത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ ഉള്ള അതേ സമയത്തും അല്ലെങ്കിൽ വേറെ സമയങ്ങളിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലുകൾക്ക് റീച്ച് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് സ്വാഭാവികമായിട്ടും ഈ എപ്പിസോഡുകളിൽ വരുമ്പോ ഈ പ്രോഗ്രാമിന് അതിനനുസരിച്ചുള്ള ഗുണം ഉണ്ടാവും. അതൊരു ഫാക്റ്റാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ നല്ല റേറ്റിംഗ് ആണ്, ഭയങ്കര റേറ്റിംഗ് ആണ്. എവിടെ പോയി കഴിഞ്ഞാലും ഈ പ്രോഗ്രാം ശനി ഞായറും കാണാത്ത ആൾക്കാരില്ല. നമുക്ക് ഭയങ്കര സന്തോഷം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒന്നാമത് ഈ പാട്ടുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടല്ലോ. ഇവരവിടെ ശ്രീനാഥും നയനും സോണി ആരൊക്കെ അവിടെ പാടണമെങ്കിൽ ഇവന്മാർ പാടുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ പീ എന്ന ശബ്ദത്തിൽ ഞാൻ പുറത്ത് പാടണ്ടാവും എന്നിട്ട് പിന്നെ ഒരുവിധം പാട്ട്. ഞാൻ അതിന് മുമ്പ് ഈ പ്രോഗ്രാമിൽ പോയപ്പോഴും ഈ പാട്ടുകൾ എനിക്ക് പെട്ടെന്ന് കിട്ടും. ചില വരികളൊക്കെ തെറ്റിയിട്ട് എനിക്ക് മുഖത്തൊക്കെ സ്പ്രേ ആയിട്ടുണ്ട്. അത് എത്ര പാട്ടറിഞ്ഞാലും പറ്റും, പക്ഷേ പാട്ടറിഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആ സമയത്ത് കിട്ടിപ്പോല്ല, മാറിപ്പോ കണ്ടോ കൺഫ്യൂഷൻ ആയിപ്പോ. പക്ഷെ എങ്കിൽ പോലും പാട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു എനിക്ക് ഭയങ്കര വലിയൊരു സംഭവമാണ്. അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ചിത്ര ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ചിത്ര ചേച്ചിനെ ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ കാരണം നമ്മുടെ മറ്റേ പാട്ട് വാണി ജയറാം അമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടില്ല, വാണിയമ്മ പാടിയിട്ടുള്ള പാട്ട് പിന്നെ മനസ്സിൻ മടിയിലെ. അപ്പൊ അത് ചിത്ര ചേച്ചിയൊക്കെ പാടിയുണ്ട് ആ പാട്ട്. ഭയങ്കര ഫീലാണ് ആ പാട്ട്. എനിക്ക് തോന്നുന്നു ആ മറ്റേ സിനിമയിലുണ്ടത് ഏതറിയോ,
വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ പടത്തില് ലാസ്റ്റ് ചിത്രചേച്ചി വന്നിട്ട് പാട്ട് വേണം. അപ്പൊ എനിക്ക് ചിത്രചേച്ചി ഭയങ്കര ഇഷ്ടട്ടോ. ഞാൻ എന്റെ നമ്മുടെ അവിടെ പ്രമീള ചേച്ചിനില്ലേ, അവിടെ തൃശ്ശൂരുള്ള പ്രമീള ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എനിക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടം ഒന്ന് പരിചയപ്പെടുത്തി തായോ, ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ്, ഒന്ന് പരിചയപ്പെടുത്തി തായോ പ്ലീസ്, ഒന്ന് കണ്ട് സംസാരിച്ചാൽ. അപ്പൊ എന്നോട് അതിനെന്താടാ നീ അടുത്ത പ്രാവശ്യം ചേച്ചി വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എവിടെയുള്ള, അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നോട് പ്രമീള ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ആങ്കറിങ് ചെയ്യാനുള്ള ഒരു അവസരം വന്നു, സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ്. അപ്പൊ ഞാനാണ് എന്റെ ബാക്ക് സ്റ്റേജ് ഞാനാണ് ആങ്കറിങ് ചെയ്യുന്നത് പോർഷൻസ്, പിന്നെ ഡ്യൂറേഷൻ കാരണം അത് വളരെ ചുരുങ്ങിപ്പോയതാണ് പോർഷനൊക്കെ. അപ്പൊ ഞാനാണ് ഹോസ്റ്റ് ചെയ്യണത്. ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അങ്ങനെ ചെല്ലണു, ഞാൻ അങ്ങനെ അവരോട് ചോദിച്ചു ഇങ്ങനെ ആരൊക്കെയാണ് ചേട്ടൻ, ഇങ്ങനെ ജഡ്ജസ് ആരൊക്കെയാണ്. നമുക്ക് വരുന്നത് ചിത്ര ചേച്ചിയാണ് ചീഫ് ജഡ്ജ്, പിന്നെ ഇവിടുത്തെ ഇങ്ങനെ പറയണ ആൾക്ക് ശ്രീപച്ചായ ഉണ്ട്, വേണുഗോപാൽ സാർ ഉണ്ട്, ശരത് സാർ ഉണ്ട്, മഞ്ജരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിത്ര ചേച്ചി ഉണ്ട് പറഞ്ഞപ്പോ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ചിത്ര ചേച്ചിനെ കണ്ട് മീറ്റ് ചെയ്യാൻ ദൈവം ഒരുക്കി തന്നൊരു അവസരം പോലെ എനിക്ക് തോന്നി. കാരണം ആ ഒറ്റ ഷെഡ്യൂൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ ചിത്ര ചേച്ചി അവിടെ വന്ന സമയത്ത് ഞാൻ പ്രമീള ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ഹലോ ഞാനിതേ കാണാൻ പോവാണിട്ടാ, ഞാൻ വിളിച്ച് ഞാൻ പറയാ, ഹലോ ഞാൻ ഇത് കാണാൻ പോവാണിട്ടാ, ഒന്ന് വിളിച്ച് പറയും പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എടാ ഞാൻ വിളിച്ചു വരാടാ പറഞ്ഞു ഞാൻ ഭയങ്കര ഇതില്. എന്നിട്ട് ചിത്ര ചേച്ചി അവിടെ ബാക്കിൽ ഗ്രീൻ റൂമില് ചിത്ര ചേച്ചിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ എന്നോട് പ്രമേയം വിളിച്ച് പറഞ്ഞു ഉണ്ടാവില്ലേ, ഇവിടെ ഉണ്ടാവില്ലേ, ഫുൾ ടൈം ഉണ്ടാവും, ഞാൻ ഉണ്ടാവും ഈ സീസൺ ഞാൻ ഉണ്ടാവും ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ആ അടിപൊളി ഇപ്പം നമുക്ക് അത് തകർക്കാം എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ലവ്ലി ആയിട്ടതായിട്ടോ. അങ്ങനെ ഞാൻ കണ്ടു, എന്നിട്ട് ചിത്ര ചേച്ചി പാടുന്നത് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് മോണിറ്ററിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, തൊട്ടുമ്പിലല്ലേ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ. ചില സമയത്ത് നമ്മള് നമ്മളും വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണെങ്കിൽ പോലും ഒരു ഫാൻ ബോയ് മൊമെന്റ് എന്നുള്ള സംഭവം ഇത് ഭയങ്കരമാണ് നേരിട്ട് നമ്മളെ. അങ്ങനെ അതൊക്കെ കണ്ട് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞു അടുത്ത വീക്ക് ആയപ്പോഴേക്കും എനിക്ക് പോകാൻ പറ്റില്ല, അതിന്റെ അടുത്ത് ബിഗ് ബോസ് കയറി എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞു ബിഗ് ബോസിൽ ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഇവരുടെ എല്ലാവരുടെയും വിശ്വസ് നമുക്ക് വന്നു, ചിത്ര ചേച്ചിയുടെയും എല്ലാവരുടെയും വിശ്വസ്, എല്ലാവരുടെയും സ്റ്റാർ സിംഗറിലെ ജഡ്ജസിന്റെ എല്ലാവരുടെയും വിശ്വസ് നമുക്ക് അവിടെ ബിഗ് ബോസിനുള്ളിൽ നമുക്ക് കാണിച്ചു വിശ്വസ്. വിഷുവിനായിരുന്നു തോന്നുന്നുണ്ട് കാണിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നു ആ ചിത്ര ചേച്ചിങ്ങനെ ഇരുന്നോട്ടോ. എന്നിട്ട് ഓണമാമാങ്കം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ലാലേട്ടന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് ഓണത്തിനുള്ളത് തരണം, ഓണക്കൊടി തരണം ഓണമാമാങ്കത്തില്. അപ്പൊ ചിത്ര ചേച്ചി എടുത്ത് എന്നിട്ട് അറിയാം അവിടുന്ന് പോന്നത് ബിഗ് ബോസിലേക്ക് ആയിരുന്നു അല്ലേ അത്. അതെ അതെ ശരിക്കും നമ്മള് ഇവരിൽ നിന്നൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു അയ്യോ ഭയങ്കര അതാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ലെജൻഡുകളായി മാറണേ അനൂപം. അല്ല അത് ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സുഹൃത്ത് എന്ന നിലയില് പിന്നെ ഞാൻ പലപ്പോഴും അല്ലല്ല ഞാൻ ജെന്യൂൻ ആയിട്ട് പറയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചില ആളുടെ ക്വാളിറ്റീസ് നമ്മള് പിന്നെ കണ്ടെത്തി അല്ലെങ്കിൽ തള്ളല്ല ഞാൻ കാര്യമായിട്ട് പറയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനൂപ് ഒരാളെ മീറ്റ് ചെയ്തിട്ട് ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അയാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് നമുക്ക് ചിലപ്പം ആ അയാൾ എങ്ങനെ കണ്ടു എന്നോ എങ്ങനെ സംസാരിച്ചു എന്നോ ഒന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ചിലപ്പം ഓർത്തെടുക്കാനൊന്നും പറ്റില്ല. കറക്റ്റായിട്ട് ഓർത്തെടുത്ത് ചിലപ്പം പേര് പോലും വിളിച്ചിട്ട് വളരെ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സംസാരിച്ചു പക്ഷേ അങ്ങനെ അയാളോട് പെരുമാറണം. ആ പറഞ്ഞൊരു കാര്യം സച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അനൂപ് ബിഗ് ബോസ് പോയപ്പോൾ നമുക്ക് എപ്പോഴും ചർച്ച ഇതന്നെയായിരുന്നു. അപ്പോൾ അനൂപ് അനൂപ് ഇന്നലെ അതായില്ലേ ഇതല്ലേ എപ്പോഴും വിളിക്കുമ്പോൾ. അപ്പോൾ എന്നോട് കണ്ടും അനൂപ് ബിഗ് ബോസ് എന്നോട് പറയുമ്പോൾ അനൂപ് മെസ്സേജ് അയച്ചിട്ട് ബിഗ് ബോസ് പോരുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സച്ചിനോടാണ് അവൻ നല്ല തിരക്കിലാവും തിരക്കൊക്കെ. അപ്പം നമ്മൾ വേണ്ടേ കണ്ടറിയാൻ സച്ച് നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ വേണ്ടേ കണ്ടറിയാൻ അത് കഴിഞ്ഞിട്ട് അവനെ വിളിക്കും. സച്ച് ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വന്നു കേട്ടോ സത്യം എന്താ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ സത്യമായിട്ട് പറയണം. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൂപ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ വന്നു കേട്ടോ സത്യമായിട്ടാണ്. നമ്മളൊരാളെ പരിചയപ്പെടുന്നതേ ഒരു ലൈഫിലേക്ക് വേണ്ടി പരിചയപ്പെടാന്ന് പറയില്ലേ, അത്രയുള്ളൂ ബേസിക്കലി പോളിസി. അല്ല ഇത് ഞാൻ പറഞ്ഞതാ, ഇത് ഞാൻ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് വെച്ചാൽ എൻ്റെ അടുത്ത് സണ്ണയായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനൂപിനെ കണ്ടിട്ട് പഠിക്കേണ്ട ഒരു ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഒരാളെ ഇങ്ങനെ ഒരാളോടെ വളരെ അതായത് അതെന്താ പറഞ്ഞാലേ അത്
കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഈ സണ്ണിയാട്ടൻ്റെ ശിക്ഷണം ഭയങ്കര രസമാണ്. സണ്ണിയാട്ടൻ്റെ അടുത്ത് ഞാൻ ആക്ച്വലി പോണത് എന്തിനറിയോ, എനിക്ക് രാജേഷ് പറഞ്ഞ നമ്മുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. രാജേഷാണ് എന്നോട് പറയണത് ഇങ്ങനെ ഒരാളുണ്ട്, രാജേഷിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ രാജേഷ് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല അങ്ങനെ സണ്ണി ചേട്ടാ, ഞാൻ ഒരാളെ കൊണ്ടുവരാം, അവൻ ഇതിന് ഭ്രാന്തായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സണ്ണി ചേട്ടൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തി രാജേഷ്. അപ്പൊ എന്നോട് സണ്ണി ചേട്ടൻ ആ ഒരു അവസരം ഉണ്ടായിരുന്നു, ആ ഒരു ആൽബത്തിന്റെ ആയിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ സണ്ണി ചേട്ടനോട് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ പറ്റിക്കൂടി പറ്റിക്കൂടി നിൽക്കുകയാണല്ലോ. അപ്പൊ സണ്ണി ചേട്ടനോട് ദിവസം പറഞ്ഞു എടാ എനിക്ക് തന്നെ സിനിമയിലൊന്നും അഭിനയിപ്പിക്കാനുള്ള കോണ്ടാക്ട് ഒന്നുമില്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിനക്ക് അതിൻ്റെ കൂടെ നിൽക്കാം, അതിൻ്റെ കൂടെ നിനക്ക് ശ്രമിക്കാം, ഞാൻ അതിന് നിനക്ക് എല്ലാവിധ സപ്പോർട്ടും തരാം. എനിക്ക് അങ്ങനെ അധികം കൂടുതൽ ആൾക്കാരെ ഒന്നും പരിചയപ്പെടുത്താനെന്നുള്ള അറിവൊന്നും എനിക്കുണ്ടാവില്ല, പക്ഷെ എനിക്ക് കുറച്ച് കുറച്ച് ആൾക്കാരെ എനിക്ക് അറിയാം, അത്രയേ ഉള്ളൂ. പക്ഷേ അതായത് നമ്മളൊരാള് ഇപ്പൊ സാധാരണ ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇവരൊക്കെ നിങ്ങൾ വരും പിന്നെന്താ നമുക്ക് അത് ചെയ്യാം, നമുക്ക് ആന വാങ്ങാം, നമുക്ക് ആനയെ കൊണ്ട് നമുക്ക് സർക്കസ് കളിപ്പിക്കാം, തലകുത്തി മറപ്പിക്കാം, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ട് സണ്ണിയേട്ടൻ പറഞ്ഞു എനിക്ക് ഒന്നും വരെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിനക്ക് ശ്രമിച്ച് നീ ഉണ്ടാക്കുക. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞെങ്കിൽ അവരൊറ്റ ഡെഫിനേഷനേ ഉള്ളൂ, നമ്മൾ കഷ്ടപ്പെടുക, നമ്മൾ പരിശ്രമിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് അപ്പൊ നമുക്കൊരു ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മള് വേണം ഇതിനു വേണ്ടി ശ്രമിക്കാൻ, വേറെ ആരും നമുക്ക് സ്പോൺസർഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കഴിവിലും നമുക്ക് വേണം ആദ്യം അതാണ് ബേസിക്കലി എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇനി കുറെ വർത്തമാനം പറയാൻ കേട്ടോ, പക്ഷേ അതെ ഞാൻ ഇത് കാണുന്ന ആൾക്കാരോട് ഇപ്പൊ കറണ്ട് കാണുന്നുണ്ട്, അതായത് ലൈറ്റ് ഉണ്ടല്ലോ അല്ലെ കറണ്ട് കാണുന്നത്, ഈ ഒരു സ്ഥലം വന്ന് പറ്റിയ കാണും കേട്ടോ, ഈ കൊറോണയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് പതുക്കെ പതുക്കെ കുറഞ്ഞു വരണുണ്ടേ പറ്റിയ കാണ്. വെള്ളിയങ്കല്ലി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ പട്ടാമ്പി തൃത്താല ഭാഗത്തുള്ളതാണ്, ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഇപ്പൊ സൺസെറ്റ് ആക്ച്വലി ഇല്ല, സൂര്യൻ മൂപ്പിൽ നിന്ന് ലീവ് എടുത്ത് പോയിരിക്കുന്നു, മഴയൊക്കെ വരാനുള്ള എന്റെ അതുകൊണ്ട് ഇവിടെ നല്ല രസമുള്ള കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് രണ്ടുപേരും അത് പാടിക്കൊണ്ട് അവസാനിപ്പിച്ചോ. യെസ്, ആ ഒരു കാര്യം ചെയ്യാം, അതിന്റെ കൂടെ നമുക്ക് പാടിക്കോ സാർ, പാടിക്കോ പാടിക്കോളൂ. മനസ്സിൻ മടിയിലെ മാന്തളിരെ മയങ്ങും മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുക ഞാൻ ഉറങ്ങൂ നീയുറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരെ മയങ്ങും മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുക ഞാൻ ഉറങ്ങൂ നീയുറങ്ങൂ. അതില് നീയൊരു താരാട്ട, നീയൊരു തണന, നീരുണു വീഴും മണലാനി. അയ്യോ അതൊരു വിഷ്വല് വേറൊരു ടൈപ്പ്, അതിന് വിഷ്വൽ ലാസ്റ്റ് കാണിക്കുമ്പോ വിനീത് ഭയങ്കര പാനിക് ആയിട്ട് സോങ് ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട്, പക്ഷെ ആ രണ്ടും എനിക്ക് ആ പോർഷൻ ഭയങ്കര ഇഷ്ടം. ഇരുളു വീഴും, ഇരുളു വീഴും വഴിയിൽ ലക്ഷ്മി അല്ലേ, ഭയങ്കര അടിപൊളി. അപ്പൊ നല്ല സന്തോഷം. എന്തായാലും രണ്ടുപേരുടെയും ശങ്കരം അത് ഗംഭീരമായിട്ട് ഒരാള് പാട്ടായിട്ടും ഒരാള് ഡാൻസുമായിട്ടും ക്ലബ് ചെയ്ത്, പാട്ടില്ലാതെ ഡാൻസ് ഇല്ല, ഡാൻസ് ഇല്ല എന്റെ പാട്ടില്ല. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ നെല്ലേ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കുഞ്ഞി മഞ്ചാടിക്കുന്നിലേറാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ നെല്ലേ കോരിയെടുക്കാൻ വാ. Ha ha ha.